നമസ്കാരം. 2500-ലധികം റഷ്യൻ ഇൻഫൻട്രി കോംബാറ്റ് വെഹിക്കിളുകളുടെ നവീകരണത്തിനായി 3 സ്വകാര്യ ഇന്ത്യൻ കമ്പനികളെ ഉൾപ്പെടുത്തി ആർമി ഇതിനോടകം തന്നെ ട്രയൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ ഐഡെക്സ് അഥവാ ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് സംരംഭത്തിലൂടെയാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഇതിൽ 3 സ്ഥാപനങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ട്. ടോൺബോ ഇമേജിംഗ്, ബിഗ് ബാങ് ബൂം, ഡയമെൻഷൻസ് NXG എന്നിവയാണ് 3 സ്ഥാപനങ്ങൾ. ഏറ്റവും വലിയ മാറ്റം കവചിത ബോഡിയിലൂടെ കാണാൻ സാധ്യമാക്കുന്ന സവിശേഷത സൃഷ്ടിക്കുന്നു എന്നതായിരിക്കും. അത് രാത്രിയോ പകലോ ആകട്ടെ, ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ബാഹ്യ സാഹചര്യത്തിൻ്റെ പൂർണ്ണമായ വീക്ഷണം BMPകൾക്കുള്ളിലെ സൈനികരെ പ്രാപ്തരാക്കും. സീത്രൂ എന്നത് ഒരു വലിയ സാങ്കേതിക കുതിച്ചുചാട്ടമാണ്. അത് സാഹചര്യ അവബോധത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കും. BMPകളിൽ 6 ഡസനിലധികം ക്യാമറകൾ ഘടിപ്പിക്കും. അവ ഹെൽമെറ്റ് ഡിസ്പ്ലേയുമായി സംയോജിപ്പിക്കുകയും ചെയ്യും. ഹെഡ് ഗിയർ ടാങ്കിൻ്റെ കമാൻഡറിനെ കവചത്തിലൂടെ കാണുന്നത് പോലെ ചുറ്റുപാടുകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് സഹായിക്കുന്നതായിരിക്കും. ഡ്രോണുകളും ആക്രമിക്കാൻ വരുന്ന മിസൈൽ സംവിധാനങ്ങളെ താഴെ ഇറക്കാൻ വായുവിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വെടിമരുന്ന് വികസിപ്പിക്കുന്നതും നവീകരണത്തിൽ ഉൾപ്പെടുന്നു. BMP-2 ഗണ്ണർ മെയിൻ സൈറ്റ്, കമാൻഡർ പനോറമിക് സൈറ്റ്, ഫയർ കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കർ, ലേസർ റേഞ്ച് ഫൈൻഡർ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള സമഗ്രമായ സംവിധാനങ്ങളിലായിരിക്കും നവീകരണങ്ങളുടെ ശ്രദ്ധ. BMP-2 അഥവാ കാരിയർ മോർട്ടാർ ട്രാക്ട് ചേസിസിൽ സംയോജിപ്പിച്ച കാനിസ്റ്റർ ലോഞ്ച്ഡ് ലോയിറ്റർ മ്യൂണീഷൻ സിസ്റ്റമാണ് മറ്റൊരു ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി. ഈ നവീകരണങ്ങൾ BMP-2 പ്ലാറ്റ്ഫോമിന് ലോകമെമ്പാടുമുള്ള സേവനത്തിലുള്ള ഏതൊരു ICVക്കും തുല്യമാക്കും. പ്രത്യേകിച്ച് LAC-യിൽ സൈന്യത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കും. BMP-2 നവീകരണ പ്രക്രിയ പുതിയ ഒന്നല്ല. അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തന്നെ ആരംഭിച്ചിരുന്നു. BMP-2 ഏറ്റവും വലിയ പ്രശ്നം രാത്രി പ്രവർത്തന ശേഷിയുടെ അഭാവമാണ്. അവർക്ക് തെർമൽ ഇമേജിംഗ് ഫയർ കൺട്രോൾ സംവിധാനമില്ല. അത് സൂര്യൻ അസ്തമിക്കുമ്പോഴോ പുകയോ പൊടിയോ മൂടൽമഞ്ഞോ ഉണ്ടാകുമ്പോഴോ അക്ഷരാർത്ഥത്തിൽ അവരെ അന്ധരാക്കുന്നു. ഉപയോക്താക്കൾക്കായി 2022 ജൂലൈ 31 പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൈന്യം 12 ആഭ്യന്തര സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്ക് ഒരു പ്രോജക്റ്റ് സാങ്ഷൻ ഓർഡർ നൽകിയിരുന്നു. എന്നാൽ ഇതിനു മുൻപ് 2017 ജൂലൈ പ്രതിരോധ മന്ത്രാലയം 639 BMP-2K ICVകൾ BMP-2M നിലവാരത്തിലേക്ക് സമീകരിക്കുന്നതിന് 2400 കോടി രൂപ സർക്കാർ ഉടമസ്ഥതയിലുള്ള OFB അംഗീകരിച്ചിരുന്നു. 6 സിലിണ്ടർ 4 സ്ട്രോക്ക് UTD-23 സൂപ്പർ ചാർജ്ഡ് 360 HP ഡീസൽ എഞ്ചിനുകളും തെർമൽ ഇമേജിംഗ് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങളും ഘടിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ചിലർ പ്രാദേശികമായി വികസിപ്പിച്ച NAG ATGM ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചറുകളും ഉപയോഗിച്ച് സായുധരായതും റിപ്പോർട്ടുണ്ട്. 1987 ICVകൾ നിർമ്മിക്കുന്ന തെലങ്കാനയിലെ OFB മേഡക് യൂണിറ്റിൽ നിന്ന് 156 ലൈസൻസ് നിർമ്മിത BMP-2 ICVകൾ വാങ്ങുന്നതിന് 2020 ജൂണിൽ MOD വീണ്ടും അംഗീകാരം നൽകിയിരുന്നു.